हेलो फ्रेंड्स, अस्सलाम वालेकुम एंड वेलकम बैक टू माय चैनल। अब पदवे नाम अटी केक रेसीपी आईटा इन न चल का केक रेसीपी षेर वे ना टेस्टी आईटा ब्लूबेरी केकि रेसीपी निर्षर ईर के का कह कम अत्र भंगर के ना टेस्टी आईटर के अब नमक सिंपाइटा नोक अंबा नमें वीडियो आदमी का चानल सब्सक्रैब सपोर्ट आदमें ड्राई इंग्रीडियंस अरचुमाटी वे यानि और कप मैदेड़े इन काल टीसपून वे नमुक बेकिंग पउडर काल टीसपून बेकिंग सोडे कूड़ा चेर्त नाईट नमक अरचुमाटी वे मिनिमम नाम मूं तवण अरचुद नेत्र सॉफ्ट कम अरचुमाशेम अदू नाईट मिक्स वे नाकान इन नमुक एग् नाईट बीटी अब या ड्रई आईट बोट ना मुटान नमुक वेणमें एग्वाइट सपरेट बीट अदल इोले नमुक बीटी एग् नाईट पदंवरा अलोट नमुक पंचसार पड़ी चेर्त या कप पंचसार पड़ी चेर्त पंचसार पड़ी चेर्त कुमार चेर्ती बीट पंचसार वेट बीटी अब नाईट फ्लफी आई कईमेम अब कुछ कुछ चेर्त न्लफी आवे ईर एग् बीट एग् नाईट फ्लफी आईटेड़ा नमें के ना सॉफ्ट नमुक बेड़ा पेटू अगर सॉफ्टनेस ईर एग् मिक्सल अब नाईटिदे बीट इन नाम अरचुमाटी वैचार ड्रई इंग्रीडियें कुछ कुछ चेर्तीट और डयरेन मिक्स एपड़ू ना ड्रई इंग्रीडियें चेर्त कुछ चेर्तीट वे मिक्स और ड्रई इंग्रीडियें चेर्तीट ना मिक्स एग्गि फ्लफ्फिने पेट ताव अब नो क्वांटिटी ड्रई इंग्रीडियें इटकोर डयरेनोट मिक्स ईर स्पेल वे अोटिट इलाक मरचे नम्बर के ना हार्डाईपुर अब श्रद्धि मिक्स के ना सॉफ्ट कीटीट नमुक चेर चूड़ वेलकू चेर्त या अर टीसपूं ब्लूबेरी क्रशू चेर्तीट चूड़व अगले कम नाम ब्लूबेरी क्रश आड्डे ड्रई इंग्रीडियंस मिक्स कई अंत या काल कप ब्लूबेरी क्रशन अदूँ चेर्तीट नाईट पदये मिक्स ईर क्रशि टेस्ट के कंप्लीट वे अब करक्ट ना मिक्स अब ना रीती एलत टेस्ट रीती निक्स सो ब्लूबेरी केकि बैटर इवे रेडी आईटे इन नमक मोलडिलोट यानि 8 इंच मोलडाने अब बटर पेपर वे नाईट बैटर नाईट टाप एयर बबल्स मारिकिटा वेंडिट्टु पिन्ने इतुपोले पोट्टिल वेच्चिट्टाण यानि केक बेक चेय्तेडुक्कुन्नत ईयोर पोट्ट यानि 10 मिनिट मीडियम फ्लेमिल प्रीहीट चेय्तिट्टुण्डायिरुन्नु അതിനുശേഷമാണ് മോൾഡ് ഇറക്കി വെച്ചിട്ടുള്ളത് ഇത് ഇനി ഒരു 40 മിനിറ്റ് വേണം നമ്മൾ ഇതിനെ ബേക്ക് ചെയ്യാനുള്ള സമയം വെച്ച് കൊടുക്കാൻ 40 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇത് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ബേക്ക് ആയി കിട്ടും ഞാൻ ഓവനിൽ ഒന്നുമല്ല ബേക്ക് ചെയ്ത് എടുക്കുന്നത് സ്റ്റൗവിൽ തന്നെയാണ് ബേക്ക് ചെയ്ത് എടുക്കുന്നത് കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കേക്ക് ബേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പുറത്തോട്ട് മാറ്റി എടുക്കണം इन चूड़े नाईट मारियमें नमक बटर पेपर मेट चूड़ोड़ कूड़ीट नाम बटर पेपर चल के पोटिपान्ल चांस अब अदान चूड़े मारियम के बटर पेपर नमुक मेट के एल सैड अब अक् पोर्षन एल नाईट नमुक बेक अड़पिड़ा कलर चेजिंग अगले पेर्फेक्ट नमुक बेक ना सॉफ्ट आईटर के का मनस सॉफ्ट आईटा नमुक बेक इतनी नमक मूं लेयर कट्मा
അപ്പോൾ മൂന്ന് ലെയറായിട്ടാണ് ഞാൻ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഈ കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ കേക്ക് വെറ്റ് ചെയ്യുന്നത് സെവനപ്പ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ സെവനപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ് സെവനപ്പ് യൂസ് ചെയ്ത് വെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കണ്ട് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സെവനപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഒരു തിക്ക് ലെയർ ഓഫ് ക്രീം തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീം അപ്ലൈ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തോട്ടും നമ്മൾ ഒരേ ലെവലിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ക്രീം ചെയ്യുമ്പോൾ നമ്മൾ ഒരൊറ്റ ലെവലിൽ ചെയ്തെടുത്താലാണ് കേക്ക് ഇങ്ങനെ ചെരിയാതെയൊക്കെ പെർഫെക്റ്റായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ക്രീമിൻ്റെ ലെയർ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രഷ് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കൊക്കെ ബൈറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ക്രഷിൻ്റെ ടേസ്റ്റും കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയാവും. ഇനി നമ്മൾ ഇതുപോലെ തന്നെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അതും സെവനപ്പ് യൂസ് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. ഒട്ടും മടി കാണിക്കേണ്ട, നന്നായിട്ട് തന്നെ നമ്മൾ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കണം. വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടി പോകുമെന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളത് ഒരു ദിവസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കേക്കുമായി നന്നായിട്ട് അബ്സോർബ് ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ ഒരു ക്രീമിങ്ങും ക്രഷ് കോട്ട് ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ള ലെയർ വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഫുൾ ആ ഒരു കേക്ക് ഞാൻ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കേക്ക് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ടൊരു സ്ക്രാപ്പർ വെച്ചിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കേക്ക് ക്രം കോട്ട് ചെയ്ത് വെക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ ഐസിങ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് നമുക്ക് വീട്ടിലുള്ള ഒരു വീട്ടിൽ കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ക്രം കോട്ടൊന്നും ചെയ്യാത്തത്. നമുക്ക് പുറത്തൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്ത് 10-20 മിനിറ്റ് ഫ്രിഡ്ജിലൊക്കെ വെച്ച്. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഐസിങ് ഒക്കെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ക്രാപ്പർ വെച്ച് സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം നെയ്ഫ് വെച്ചിട്ട് ബാക്കി എക്സസുള്ള ക്രീമൊക്കെ ഇങ്ങോട്ട് റിമൂവ് ചെയ്തെടുത്തു. ഇനി ഞാനിതിന് സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ആക്കിയിട്ട് ആ ഒരു പൈപ്പിംഗ് ബാഗിന് കുറച്ച് വലിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രഷും കൂടെ ഒഴിച്ചു കൊടുക്കുക. സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ ഇത് നല്ല അടിപൊളിയൊരു ലുക്കാണ്. ശരിക്കും ആ കേക്കിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂബെറീസ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക്. ഇത് കട്ട് ചെയ്യുന്നതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ കസിൻസൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്യേണ്ടി വന്നു. ഇത് നമ്മൾ കുറച്ച് ടൈം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കുക. ഞാനിതൊരു 1 hour ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കേക്കിന്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്നവർ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അയച്ചു തരണം. കുറേ പേരൊക്കെ എനിക്ക് കേക്ക് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയച്ചു തരാറുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും ഇനിയും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ഒരു